നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പോർക്ക് വിന്താലു ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1.5 kg പോർക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്യൂബ് സൈസിൽ വളരെ ചെറുതായിട്ടല്ലാതെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളധികം മസാലയൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മളതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നെയ്യുള്ള പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് പെരിഞ്ചീരകമാണ്, പൊടിക്കാത്ത പെരിഞ്ചീരകമാണ്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഈ പോർക്ക് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മളിതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളത് മിക്സ് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി നമുക്കൊരു 3 whistle നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് 3 whistle അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ പോകുന്ന വരെ നമുക്ക് ഈ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ എടുക്കുന്നത് കുറച്ച് മല്ലി എടുക്കുന്നുണ്ട്. ഒരു 2 teaspoon മല്ലി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പട്ട ഇടുന്നുണ്ട്, ഗ്രാമ്പു, കൂട്ടത്തിൽ ഏലക്ക, അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ല രീതിക്ക് തന്നെ ചൂടാക്കി എടുക്കണം. കൂട്ടത്തിലേക്ക് ഇനി ഇടുന്നത് കുറച്ച് കുരുമുളകാണ്, അതും നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇടുന്നത് പെരിഞ്ചീരകമാണ്. കൂട്ടത്തിൽ ചെറിയ ജീരകം ഇടുന്നുണ്ട്, നല്ല ജീരകം ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുത്ത് നമുക്കൊന്ന് വറുത്ത് പൊടിക്കണം. ഇനി അപ്പോൾ 2 minute നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഗരം മസാല വേറെ സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല, ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പോർക്കും ഇവിടെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് അധികം നെയ്യും നെയ്യില്ലാത്ത പീസാണ് നമ്മൾ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 whistle തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവിയാണ് തയ്യാറാക്കേണ്ടത്. അതിലേക്ക് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അതിനെടുത്തിട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു വലിയ സവാള, ഒരു 3 എണ്ണമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ല ബ്രൗൺ കളറാകുന്ന പിന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് വഴരാൻ വേണ്ടി, പെട്ടെന്ന് വഴരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിലേക്ക് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 teaspoon മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ സവാളയായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയിൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മസാല എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 3-4 minute നമ്മൾ നല്ല രീതിക്ക് തന്നെ വറുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ തക്കാളി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തക്കാളി താല്പര്യമുള്ളവർക്ക് സവാള മൂപ്പിക്കുന്ന സമയത്തിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പോർക്ക് ഈ മസാലയുമായിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. നമ്മൾ പോർക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ചെറിയ തീയിൽ എങ്ങനെ പോലും ഒരു 40 minute നമുക്കിത് വേവിക്കേണ്ടതുണ്ട്. ഒരു 3 whistle നമ്മൾ വേവിച്ചതാണ് എങ്കിൽ പോലും നമുക്കൊരു 30-40 minute ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട് ചെറിയ തീയിൽ. അപ്പോൾ ഏകദേശം ഒരു 20 minute കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ നെയ്യൊക്കെ നമുക്ക് വെളിയിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ 20 minute ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത്. ഇപ്പോൾ ഒരു 40 minute കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ നല്ല രീതിക്ക് തന്നെ തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു. എരിവും വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കളറാക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് വാങ്ങാനുള്ള സമയമായി. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അധികം നെയ്യും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് അധികം നെയ്യില്ലാത്ത പീസുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് രീതിക്ക് തന്നെ നമുക്ക് വെന്ത് കറക്റ്റ് ഗ്രേവി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തകരമായ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.